പൂക്കോട് വെറ്റിനറി കോളേജിനെതിരെ തുറന്നടിച്ച മുൻ വൈസ് ചാൻസലർ ബി അശോക് ഐ എസ്. കുത്തഴിഞ്ഞ സംവിധാനങ്ങളാണ് വെറ്റിനറി കോളേജിലെന്ന് ബി അശോക് കുറ്റപ്പെടുത്തി. സിദ്ധാർത്ഥിൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി അശോക് തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നത്. കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും തമ്മിലുള്ള കൂട്ടുകെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പരമാവധി അത്തരം കൂട്ടുകെട്ടുകൾ വളരാതിരിക്കാനുള്ള നടപടികൾ എടുത്തിരുന്നുവെന്നും അശോക് പറയുന്നു. വിദ്യാർത്ഥികളെ വഷളാക്കാൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നതായാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അധ്യാപകർക്കുള്ള ക്വാർട്ടേഴ്സിൽ വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി മദ്യപിച്ചതിന് അധ്യാപകർക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ അധ്യാപകർക്കെതിരെയോ വിദ്യാർത്ഥികൾക്കെതിരെയോ നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ടായാൽ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും ചേർന്ന് ഐക്യസമരസമിതി ഉണ്ടാക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഹാജരില്ലാത്ത വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ അനുമതി നിഷേധിച്ചപ്പോൾ അധ്യാപകർ സംഘടിച്ച് വിദ്യാർത്ഥിയെ പിന്തുണച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് അശോക് പറഞ്ഞു. വിദ്യാർത്ഥി ഞായറാഴ്ച ക്ലാസ്സിലെത്തി പ്രാക്ടിക്കൽ സെഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കിയെന്നും ഒരു കുട്ടിക്ക് വേണ്ടി അധ്യാപകർ ഞായറാഴ്ച പ്രത്യേകം ക്ലാസ് എടുത്തുവെന്നുമാണ് അന്ന് അധ്യാപകർ അറിയിച്ചത്. ഹാജരില്ലാതെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് തീരുമാനമെടുത്തതിൽ വിദ്യാർത്ഥിയുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങൾ തനിക്കെതിരെ ഉയർന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റാഗിംഗ് ഒഴിവാക്കാൻ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്യാമ്പസിന് പുറത്തുള്ള മറ്റു ഹോസ്റ്റലുകളിലാണ് താമസിപ്പിച്ചിരുന്നത്. അതിക്രൂരമായ മർദ്ദനത്തിനൊടുവിലാണ് സിദ്ധാർത്ഥ് മരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ അധ്യാപകർക്കറിയാമായിരുന്നിട്ടും അതെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഒരു പെൺകുട്ടിയുടെ പരാതിയുടെ പേര് പറഞ്ഞാണ് നാട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ ക്യാമ്പസിലേക്ക് തിരികെ വിളിച്ചത്. ഫെബ്രുവരി 16 ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിനടുത്ത് വെച്ചും സിദ്ധാർത്ഥനെ ഒരു കൂട്ടം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ ഫോൺ കൈവശപ്പെടുത്തിയ സംഘം സിദ്ധാർത്ഥനെ കോളേജിൽ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോൾ മാത്രമാണ് ഫോണിൽ സംസാരിക്കാൻ സിദ്ധാർത്ഥിന് അവസരം കൊടുത്തത്. ഫെബ്രുവരി 17 ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് പരസ്യവിചാരണക്കിരയായ സിദ്ധാർത്ഥിനെ നഗ്നനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ട് കൂട്ടമായി ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട PG വിദ്യാർത്ഥികളാണ് പിന്നീട് ആന്റി റാഗിംഗ് സെല്ലിന് പരാതി നൽകിയിട്ട് കാര്യമില്ലെന്ന് കണ്ട് UGC പരാതി നൽകുന്നത്. ഇതിനിടെ അധ്യാപകരിലൊരാൾ ക്യാമ്പസിലുണ്ടായ സംഭവം അറിയിച്ച് ഗവർണർക്ക് പരാതി മെയിലായി അയക്കുകയും ചെയ്തിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ഇത് പ്രണയനൈരാശ്യം മൂലമുണ്ടായ ആത്മഹത്യാ ശ്രമമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗം അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുമുണ്ടായി. സിദ്ധാർത്ഥിന്റെ മരണശേഷം ഡാൻസ് പാർട്ടിക്കിടെ സിദ്ധാർത്ഥ് തന്നോട് മോശമായി പെരുമാറിയെന്ന പരാതിയുമായി ഒരു പെൺകുട്ടി അധികൃതരെ സമീപിച്ചു. ഈ പരാതി ഡീൻ സ്വീകരിക്കുന്നത് ഒരു വിഭാഗം അധ്യാപകർ തടയുകയായിരുന്നു. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം അറിയിക്കാൻ വൈകി, വിദ്യാർത്ഥി മരിച്ച ശേഷം എന്തുകൊണ്ടാണ് പരാതിയെന്നുമായിരുന്നു അന്ന് പരാതി സ്വീകരിക്കുന്നതിനെതിരെ ഒരു വിഭാഗം അധ്യാപകർ ഉയർത്തിയ ചോദ്യം. അതോടെയാണ് പരാതി രേഖാമൂലം സ്വീകരിക്കാൻ ഡീൻ വിസമ്മതിച്ചത്. ഒരു കലാലയത്തിലെ അന്തരീക്ഷത്തിന് നിറക്കാത്ത പല കാര്യങ്ങളും പൂക്കോട് ക്യാമ്പസിൽ നടക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. അധ്യാപകരും SFI നേതാക്കളായ വിദ്യാർത്ഥികളും ഹോസ്റ്റലിലെ നടുമുറ്റത്തിരുന്ന് മദ്യപിക്കുന്നത് പതിവാണ്. ക്യാമ്പസിനകത്ത് നടക്കുന്ന SFI യൂണിറ്റ് കമ്മിറ്റിയുടെ പരിപാടികൾ ഡീൻ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അധ്യാപകരുടെ ഒത്താശയോടെയാണ്.